വരപ്രസാദനാഥേ മാതാവേ വരദാലവാരിതേ അമ്മേ പാരിതിൽ വരയുമി മക്കളിൽ ശാന്തിയ പരിശുദ്ധവാദാവേ വരണേ വരപ്രസാദനാഥേ മാതാവേ വരദാലവാരിതേ അമ്മേ പാരിതിൽ വരയുമി മക്കളിൽ ശാന്തിയ പരിശുദ്ധവാദാവേ വരണേ എൻ്റെ നല്ല അമ്മ എന്ന പരിപാടിയിൽ ഒരു എപ്പിസോഡിൽ എൻ്റെ അനുഭവം പങ്കുവയ്ക്കാൻ ശാലോം ടി വി എനിക്ക് അവസരം നൽകിയിരിക്കുകയാണ്. അതൊരു വലിയ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ബന്ധപ്പെട്ട എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. എൻ്റെ നല്ല അമ്മ എന്ന് പറയുമ്പോൾ എന്നെ പ്രസവിച്ച അമ്മയല്ല, അത് പരിശുദ്ധ കന്യക മറിയത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. പരിശുദ്ധ കന്യക മറിയത്തോട് വളരെ തീക്ഷ്ണമായ ഭക്തി എന്നിൽ വളർന്നു വരാൻ ഇടയായിട്ടുണ്ട്. അതിനുള്ള സാഹചര്യങ്ങൾ, ആ ഭക്തിയിലൂടെ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ, ഇതൊക്കെയാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇത് എങ്ങനെയാണ് എന്നിൽ വളർന്നു വന്നത്? ഈ ക്ഷണം കിട്ടിയപ്പോൾ ഞാൻ ഇതേക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കേണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി, അത് എന്നെ പ്രസവിച്ച അമ്മയിൽ നിന്ന് കിട്ടിയതാണ് എന്ന്. എൻ്റെ തുടക്കം അതാണ്. അമ്മ ഒരു നല്ല മരിയ ഭക്തയായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ എന്നിലേക്ക് ഈ മരിയൻ ഭക്തി സാവധാനം കടന്നു വന്നിട്ടുണ്ടാവണം. അതായിരിക്കണം അതിൻ്റെ ആദ്യത്തെ സ്പർശനം. അമ്മ മണക്കമാസത്തിൻ്റെ അവസാനത്തിൽ, ഓരോ ദിവസവും മണക്കമാസത്തിൻ്റെ അവസാനത്തിൽ നല്ല ശീലിൽ നല്ല മാതാവേ മരിയെ നിർമ്മല യൗസഫ് പിതാവേ എന്നുള്ള ആ പാട്ട് നന്നായി പാടും. ഞങ്ങളും അത് നന്നായി പാടി തുടങ്ങി. അപ്പനും മക്കളും, ഞങ്ങൾ മൂന്ന് ആൺമക്കളാണ്, ഞങ്ങൾ അഞ്ച് പേരും നന്നായിട്ട് പാടുമായിരുന്നു. അത് കഴിഞ്ഞാൽ അമ്മ കന്യ മണി തൻ്റെ എന്നുള്ള ആ ദുഃഖ വെള്ളിയാഴ്ചകളിൽ അമ്മ അത് നല്ല ശീലിൽ പാടുമായിരുന്നു. അമ്മയ്ക്ക് പ്രത്യേകമായ ഭക്തി ഉണ്ടായിരുന്നു. ജപമാല ചൊല്ലുമായിരുന്നു. വീട്ടിലെ കൊച്ചു ചെറുപ്പത്തിലെ തന്നെ ജപമാല ചൊല്ലുന്ന സമ്പ്രദായമുണ്ട്. അങ്ങനെ അഞ്ച് രഹസ്യങ്ങൾ, അതൊരു ഓർഡറുണ്ട്, ഞാൻ ഇപ്പോഴും കൃത്യമായി ഓർക്കുന്നു. ഒന്നാമത്തെ രഹസ്യം അപ്പൻ, അപ്പനാണ് ലീഡിയ. രണ്ടാമത്തെ അമ്മ, മൂന്നാമത്തെ ഞാനാണ് മൂത്ത മകൻ. പിന്നെ നാലാമത്തേത് എൻ്റെ അടുത്ത അനിയൻ. അഞ്ചാമത്തേത് ഏറ്റവും ഇളയാൾ. അങ്ങനെ ഒരു ഓർഡറിൽ ഒക്കെ ചെയ്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ലീഡ് ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടി തുടങ്ങി. അത് കഴിഞ്ഞു തൊട്ട് താഴെയുള്ള അനിയന്, എൻ്റെ താഴെയുള്ള അനിയനൊക്കെ കിട്ടിത്തുടങ്ങി. ഞാൻ വീട്ടിൽ നിന്ന് പഠനാർത്ഥം പോയപ്പോൾ അവർക്കൊക്കെയാണ് ആ ചാൻസ് കിട്ടിയത്. അങ്ങനെ വീട്ടിൽ വെച്ചാണ്, അമ്മയുടെ ഉദരത്തിൽ വെച്ചും വീട്ടിൽ വെച്ചുമാണ് ഈ മരിയൻ ഭക്തി അങ്കുരിച്ചതും അതുപോലെ വളർന്നു വന്നത്. പിന്നെ സ്കൂളിൽ ചെന്നു, ഹോളി ഫാമിലി സ്കൂൾ കുഴിക്കാട്ടുശ്ശേരി, അവിടെയാണ് പഠിച്ചത്. അവിടെ സിസ്റ്റർമാർ മരിയൻ ഭക്തിയിൽ ഞങ്ങളെയൊക്കെ നന്നായി വളർത്തിയിരുന്നു. ഞാനിപ്പോൾ ഓർക്കുന്നു, അവിടെ അന്ന് കാറ്റഗസ് ഉണ്ട്, 4 മണിക്ക് ശേഷം കാറ്റഗസ് ഉണ്ട്. അപ്പോൾ കാറ്റഗറിസം ക്ലാസ്സിൽ സിസ്റ്റർമാർ ഒരു രജിസ്റ്റർ വെച്ച് അതിൽ എത്ര പ്രാവശ്യം സുഹൃതജപം ചൊല്ലി എന്ന് എഴുതിക്കുമായിരുന്നു. അതിൽ ഒരു സുഹൃതജപം ഇതാണ്:
എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ, എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എന്ന് എത്ര പ്രാവശ്യം ചൊല്ലി എന്ന് അവിടെ കണക്ക് വയ്ക്കും. അതുപോലെ ജപമാല ചൊല്ലിയത് കണക്ക് വയ്ക്കും. ഞാനൊരു ഓൾട്ടർ ബോയ് കൂടിയായിരുന്നു, എന്നും വിശുദ്ധ കുർബാനയ്ക്ക് ആണെങ്കിൽ അവിടെ അന്ന് സുറിയാനിയിലാണ് കുർബാന ചൊല്ലുക. സുറിയാനിയിൽ കുർബാന ചൊല്ലുമ്പോൾ കുർബാനയിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു റോളും ഇല്ല, ഇപ്പം ജപമാല ചൊല്ലലാണ് പതിവ്. എവങ്കലിയൻ വായിച്ചു കഴിഞ്ഞാൽ ഉടനെ ജപമാല ചൊല്ലും. ഒക്ടോബർ മാസം, അത് ജപമാലയുടെ മാസമാണല്ലോ. ആ ജപമാല മാസത്തിൽ പ്രത്യേക 10 ദിവസം വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ജപമാല ചൊല്ലുന്ന ഒരു പതിവുണ്ട്. അതിൻ്റെ അവസാനത്തിൽ വഴുവും ഒക്കെ ആയിട്ട് അന്നൊക്കെ അതിൽ നന്നായി പങ്കെടുക്കുമായിരുന്നു. പിന്നെ ആ സ്കൂളിൽ വെച്ച് തന്നെയാണ് സൊഡാലിറ്റിയിൽ ചേർന്നത്. ഇന്ന് CLC എന്ന് പറയും, എൻ്റെ ഇടയിൽ അതിനെ CSU എന്ന് മറ്റേ വിളിച്ചിരുന്നു. ഇപ്പോൾ CLC ആണ്, ക്രിസ്ത്യൻ ലൈഫ് കമ്മ്യൂണിറ്റി. CSU കാത്തലിക് സ്റ്റുഡൻസ് യൂണിയൻ, അങ്ങനെയൊക്കെ. സൊഡാലിറ്റി, മരിയൻ സൊഡാലിറ്റി. അതിലാദ്യം പച്ചപ്പീത്തയാണ് തരിക, ഇവിടെ കുത്തണം. പിന്നെ നീലപ്പീത്ത. എല്ലാ ആഴ്ചയിലും ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട്, എല്ലാവരും ചേർന്ന് ഗണമായി ചേർന്ന്, ഇടതുഭാഗവും വലതുഭാഗവും ഗണമായി ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ഇതിലൊക്കെ പങ്കെടുക്കുന്നു. ദേവദാസനായ വിദയത്തിൽ പിതാവ് തന്നെയാണ് അതിൽ ഞങ്ങളെ ചേർത്തത് എന്ന് ഓർക്കുന്നു. ഇതിലൂടെയൊക്കെയാണ് ഈ ദൈവ മാതാവിനോടുള്ള ഭക്തി വളർന്നു വന്നത്. ഇങ്ങനെ ഭക്തി വളർന്നതിന് ഇടയ്ക്ക് യുക്തി പ്രയോഗിക്കാനായിട്ട് തുടങ്ങി. ദൈവമാതാവ് എന്ന് വിളിക്കാൻ പാടുണ്ടോ, ദൈവത്തിന് മാതാവുണ്ടോ എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. എങ്ങും പുസ്തകത്തിൽ എങ്ങും കണ്ടില്ല, ആരോട് ചോദിച്ചിട്ടും ആർക്കും ഉത്തരമൊന്നും കിട്ടിയില്ല, ആരും തന്നില്ല. പക്ഷെ തമ്പുരാൻ വെളിപ്പെടുത്തി തന്നു, ദൈവമാതാവ് എന്ന് വിളിക്കുമ്പോൾ അതിന് പ്രത്യേക അർത്ഥമുണ്ട്. നിങ്ങളൊരു വലിയൊരു ഡിക്ലറേഷൻ നടത്തുകയാണ്, ദൈവത്തിന് മാതാവില്ല അത് ഉറപ്പ്. പിന്നെ മറിയം ആരുടെ മാതാവായിരുന്നു? യേശുവിൻ്റെ മാതാവായിരുന്നു. യേശുവിൻ്റെ മാതാവിനെ ദൈവമാതാവ് എന്ന് നമ്മൾ വിളിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? യേശു ദൈവമാണെന്ന് നമ്മൾ പ്രൊക്ലെയിം ചെയ്യാണ്. എനിക്കത് വലിയൊരു വെളിപ്പെടുത്തലായിട്ട് തോന്നി. യേശുവിൻ്റെ അമ്മയായ മറിയത്തെ ദൈവമാതാവേ എന്ന് അഭിസംബോധന ചെയ്യുന്ന ഓരോ സമയവും ഓരോ പ്രാവശ്യവും നമ്മൾ യേശു ദൈവമാണ് എന്ന് പ്രൊക്ലെയിം ചെയ്യുകയാണ്. അതെനിക്ക് വലിയൊരു വെളിപ്പെടുത്തലായിട്ട് തോന്നി. അങ്ങനെ മാതാവിനെക്കുറിച്ച് അറിയാനിടയായി. കൂടുതൽ കൂടുതൽ അറിയാൻ, ബൈബിൾ വായിച്ചും പഠിച്ചുമൊക്കെ അറിയാനിടയായി. അപ്പോൾ മാതാവിനോടുള്ള ഭക്തി വാസ്തവത്തിൽ വളരുകയാണുണ്ടായത്. അറിവിൽ നിന്നാണല്ലോ ശരിക്കും ഒരു ഭക്തി, ആദരവ് ഒക്കെ നമുക്ക് തോന്നുക. പലർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് ഒരു ബഹുമാനവും ആദരവും ഭക്തിയും ഒന്നുമില്ലാത്തത്. പരിശുദ്ധ കന്യകാ മറിയം ആരാണ് എന്നൊക്കെ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ വലിയ ആരാധന തോന്നി. ആരാധന പാടില്ലാത്തതാണെന്ന് നമുക്കറിയാം, ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഞാൻ ആരാധന എന്ന് ഉപയോഗിച്ചത് ബഹുമാനം എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ്. മറിയത്തെക്കുറിച്ച് പഠിച്ചു വന്നപ്പോൾ, ആ അറിവ് വന്നപ്പോൾ കൂടുതൽ കൂടുതൽ ബഹുമാനം ഒക്കെ തോന്നി തുടങ്ങി. അത് ബാലനായ യേശു ദേവാലയത്തിൽ നിന്ന് ആ ലൂക്കായുടെ 2-ാമത്തെ അധ്യായത്തിൽ 48-ാമത്തെ മറ്റോ തിരുവചനമാണ്. ഹൊസപ്പിതാവും മറിയം അന്വേഷിച്ചില്ലാണ്, സിനഗോഗിൽ വെച്ച് കണ്ടപ്പോൾ മറിയം ചോദിക്കുന്ന ചോദ്യം മറിയത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു വലിയ പ്രകടനമാണ്.
എന്താണെന്നറിയാമോ? മറിയം ചോദിച്ചത് ഇങ്ങനെയാണ്, നിന്റെ പിതാവും ഞാനും എത്ര വ്യസനിച്ചു എന്ന് നിനക്കറിയോ? സാധാരണ ഒരു സ്ത്രീ ആണെങ്കിൽ ചോദിക്കുക ഇങ്ങനെയാണ്, ഞാനും പിന്നെ നിന്റെ പിതാവും. ഇതൊരു വലിയ വിശിഷ്ട വ്യക്തിത്വത്തിൻ്റെ ഒരു ഉടമയെയാണ് എന്നിൽ ആ മാതാവിൽ എന്നെ എനിക്ക് കാണിച്ചു തരുന്നത്, ഒരു വിശിഷ്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയെ. ഇത് ഔസേപിതാവായിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു? നിന്റെ അമ്മയും ഞാനും. കുടുംബജീവിതക്കാർക്കൊക്കെ വളരെ വലിയൊരു മാതൃകയാണ് അമ്മ. തൻ്റെ ജീവിത പങ്കാളിയെ, അതും ഒരു വെറും വളർത്തുപിതാവ് കവൽക്കാരൻ മാത്രമാണ്, എന്നിട്ട് പോലും ആ ജീവിത പങ്കാളിക്ക് തന്നെക്കാൾ സ്ഥാനം കൊടുത്ത മറിയം, അത് നമ്മുടെയൊക്കെ കുടുംബിനികൾക്ക്, നമ്മുടെയൊക്കെ കുടുംബനാഥന്മാർക്ക് മാതൃകയാവേണ്ട ഒരു ഒരു കാര്യമാണ്. ഇതൊക്കെ ഈ അറിവുകളൊക്കെ വന്നപ്പോഴാണ് എനിക്ക് മറിയത്തെക്കുറിച്ച് ബഹുമാനം കൂടുതൽ ഉണ്ടായത്, മറിയത്തോടുള്ള ഭക്തി കൂടുതൽ വളർന്ന് വരികയൊക്കെ ചെയ്തത്. ഞാനങ്ങനെ സ്കൂൾ വിട്ട് 1956 പഠിക്കാനായിട്ട് പോയി, തേവര കോളേജിലെ പഠിക്കാൻ പോയത്. 57 എൻ്റെ ഓർമ്മ, നിത്യസഹായ മാതാവിൻ്റെ നൊവേന എറണാകുളത്ത് വന്നു. അവിടെ ബ്രോഡ്വേയുടെ വടക്കേ അറ്റത്ത് കപ്പലിൻ്റെ ഷേപ്പുള്ളൊരു പള്ളിയുണ്ട് ഇപ്പോൾ, അവിടെയാണ് അത് ആദ്യം വന്നത്. പഴയ പള്ളിയായിരുന്ന കാലത്താണ്. അന്ന് ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ആ നൊവേനയ്ക്ക് കൂടാൻ പോകും. അന്ന് നൊവേനയ്ക്ക് കൂടാൻ പോയിരുന്നതിൻ്റെ പ്രഥമ ഉദ്ദേശം അതൊന്നും അല്ലായിരുന്നു. ഹോസ്റ്റലിൽ നിന്നൊന്ന് പുറത്ത് ചാടണമെങ്കിൽ അച്ഛന്മാർ ഇത് പറഞ്ഞാലേ സമ്മതിക്കുള്ളൂ. അപ്പം നൊവേനയ്ക്ക് പോകണം ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ അച്ഛന്മാർ പൊക്കോളാൻ പറയും. അങ്ങനെ ഞങ്ങൾ പോയി, നൊവേന കൂടും ഉറപ്പ്, ചിലപ്പോൾ ഇംഗ്ലീഷിലെ നൊവേനയായിരിക്കും. ചെല്ലുമ്പോൾ ഏത് നൊവേനയാണെന്ന് പറയാൻ പറ്റില്ല, അന്നും ഇംഗ്ലീഷിലെ നൊവേനയുണ്ട്. ഇംഗ്ലീഷിലെ പ്രസംഗവും ഒക്കെ ആയിട്ട് തിരിച്ചു പോരുമ്പോൾ ഞങ്ങൾ ആ ബ്രോഡ്വേയുടെ തന്നെ തെക്കേ അറ്റത്തുള്ള ഭാരത് കോഫി ഹൗസിൽ നിന്ന് ഒരു മസാല ദോശ കഴിക്കാം, വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശയാണ് അന്ന്. അത് കഴിക്കലാണ് ഞങ്ങളുടെ പ്രഥമോദ്ദേശം. പക്ഷേ ഇത് പറഞ്ഞ അത് പറഞ്ഞാൽ അച്ഛൻ വിടില്ല, ഇത് പറഞ്ഞാൽ പോകാറ്. അങ്ങനെ ആയിരുന്നെങ്കിലും ഞാൻ അതിൽ വളരെ വലിയ ഒരു തീക്ഷണമായ ഒരു ഭക്തി പ്രകടിപ്പിച്ചു പോന്നു. ഒരു പക്ഷേ 57 തൊട്ട് ഇന്നു വരെയും എല്ലാ ദിവസവുമാണ് കേട്ടോ, ശ്രദ്ധിക്കണം, രണ്ട് എല്ലാ ശനിയാഴ്ചയല്ല, എല്ലാ ദിവസവും ഞാൻ നിത്യസഹായ മാതാവിൻ്റെ നൊവേനയിൽ സ്വന്തമായിട്ട് ചെല്ലാണ്. എൻ്റെ പണ്ടൊക്കെ ഒരു ബാഗ് കൊണ്ടാണ് നടക്കാറ്. അപ്പം ആ ബാഗിൽ നൊവേനയുടെ പുസ്തകം ഉണ്ടാവും. അത് എപ്പോഴാണ് സൗകര്യം കിട്ടണമെന്ന് വെച്ചാൽ ദിവസത്തിൽ ഒരു പ്രാവശ്യം ചൊല്ലിയിരിക്കും, സംശയമൊന്നുമില്ല. ഇനി ഏതെങ്കിലും ഒരു ദിവസം വിട്ടുപോയാൽ അടുത്ത ദിവസം രണ്ടെണ്ണം ചൊല്ലും. ഇതുവരെ അത് മുടങ്ങിയിട്ടില്ല. എൻ്റെ ജീവിതത്തിലെ ഉയർച്ചയുടെ ഒക്കെ കാരണം എനിക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നത് മാതാവിലൂടെയുള്ള ഭക്തിയാണ്. മാതാവിനോടുള്ള ഭക്തി എന്നല്ല ഞാൻ പറയാം, മാതാവിലൂടെയുള്ള ഭക്തി യേശുവിലാണ്. പിതാവായ ദൈവത്തിലേക്ക് യേശുവിലൂടെ, യേശുവിലേക്ക് പരിശുദ്ധ കന്യക മറിയത്തിലൂടെ. അപ്പോൾ എളുപ്പമായി വരികയാണ്, ഫസ്റ്റ് ത്രൂ മദർ മേരി, ദെൻ ടു ജീസസ്, ത്രൂ ജീസസ് ടു ദി ഹോളി ഫാദർ. അവിടേക്കാണ് നമ്മൾ എത്തേണ്ടത്. ആ എത്താനുള്ള എളുപ്പ മാർഗമാണ് ഇതൊക്കെ. യേശുവിലൂടെയാണ് എത്തുന്നത്. യേശുവിലേക്ക് എത്താനായിട്ട് എനിക്ക് തോന്നി മറിയം നല്ല ഒരു എളുപ്പ വഴിയാണ്. എന്നും ജപം. എൻ്റെ ഉപ്പ എൻ്റെ വണ്ടിയിൽ വാഹനത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പം യാത്രയിലാണ് ചൊല്ലുക, നിത്യസഹായ മാതാവിൻ്റെ നൊവേന യാത്രയിലാണ് ചൊല്ലുക. ഇതുപോലെ തന്നെ ജപമാല,
ജപമാല മുമ്പൊക്കെ വിചാരിച്ചിരുന്നത് മാതാവിനോടുള്ള ഭക്തി പ്രകടിപ്പിക്കാനുള്ള ഒന്നാണെന്നാണ്. പക്ഷെ എനിക്കിപ്പം അറിയാം മാതാവിനോടുള്ളതിനേക്കാൾ കൂടുതൽ അത് യേശു സെൻറ്റേർഡാണ്, ജീസസ് സെൻറ്റേർഡാണ്, യേശു കേന്ദ്രീകൃതമാണ്. 20 രഹസ്യത്തിലും പ്രധാന കഥാപാത്രം യേശുവാണ്. 10-12 അത്രയും തന്നെ ഇല്ല, ആ രഹസ്യങ്ങളിൽ മാതാവ് കൂടി ഉണ്ട്. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചൊല്ലുന്ന ആ നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി, കർത്താവിനോടുകൂടെ, ഇതൊക്കെ ദൈവവചനമാണ്. മറിയത്തെക്കുറിച്ചുള്ള ദൈവവചനം കൂടിയാണ്. ഇതൊക്കെയാണ് ആ ജപമാലയുടെ ശക്തി. എത്ര ജപമാല ചൊല്ലാൻ പറ്റുമോ അത്രയും ചൊല്ലും. യാത്രയിൽ ജപമാല ചൊല്ലും. എൻ്റെ വീട്ടിലേക്ക് പണ്ട് ഞാൻ ബസ്സിൽ പോയിരുന്നു. 10-20 വർഷങ്ങൾക്കൊക്കെ മുമ്പ്, 20 മുമ്പ് ബസ്സിലാണ് പോവുക. ഇപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ജപമാല പിടിച്ച് ജപമാല ചൊല്ലുമായിരുന്നു. അത് അധികം പുറത്തേക്ക് കാണാനായിട്ട് ഇട വരില്ല. എന്നാലും അടുത്തിരിക്കുന്നവരൊക്കെ എന്നെ ശ്രദ്ധിക്കാറുണ്ട്. ഇയാൾ ആരുണ്ടപ്പ എന്നൊക്കെ, ഇങ്ങനെ ഇയാൾക്കൊരു നാണോ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവണം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത്തരം ഭക്തകൃത്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് ഇന്നത്തെ നിലവാരത്തിന് യോജിച്ചതല്ല. ഇൻഫ്രാഡീഗ് അങ്ങനെയല്ലേ മറ്റുള്ളവർ പലരും കാണുന്നത്. പക്ഷെ ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ കാറിലാണ് പോകുന്നത്. എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ തറവാട്ടിലേക്ക് 2 ജപമാലയാണ്. തറവാടിൻ്റെ തൊട്ടടുത്താണ് എനിക്കൊരു CBSE സ്കൂളുള്ളത്. അവിടേക്ക് 2 ജപമാല തന്നെ. ചിലപ്പോൾ കുറച്ച് കൂടുതൽ കിട്ടും. ഇടയ്ക്കൊരു റെയിൽവേ ഗേറ്റുണ്ട്. ആ റെയിൽവേ ഗേറ്റ് അടച്ചാൽ, ഞാൻ ഈ മരിയൻ ഭക്തിയിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് നിറവിൽ ഗേറ്റ് അടച്ചാൽ ശവിക്കാറുണ്ട്. ഹേ, എന്തൊരു നാശമാണ്. ഇപ്പം അങ്ങനെയല്ല, ഒരു വിഷമവുമില്ല. കാരണം ഒന്നുകിൽ ഞാൻ എൻ്റെ നൊവേന ചെല്ലുന്നുണ്ടാവും, അല്ലെങ്കിൽ ജപമാല ചെല്ലുന്നുണ്ടാവും. റെയിൽവേ ഗേറ്റ് അടച്ചാൽ ഒരു രഹസ്യം കൂടി കൂടുതൽ ചെല്ലാൻ പറ്റും. ആ തരത്തിൽ നമ്മൾ അതിനെ നോക്കി കണ്ടു തുടങ്ങി. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ നമ്മൾ കാണാൻ പോകുന്നത് ഇത്തരത്തിലാണ്. ഒരു കാര്യം ഞാനിങ്ങനെ ഓർക്കുകയാണ്. 1-2-3 അനുഭവങ്ങൾ. അതിലൊന്ന്, എൻ്റെ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നൊരു അധ്യാപകന് ഒരു ഓപ്പറേഷൻ നടക്കുകയാണ്. അപ്പോൾ ഓപ്പറേഷന് മുമ്പ് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഓപ്പറേഷൻ അകത്ത് നടക്കുമ്പോൾ ഞാൻ പുറത്തിരുന്ന് ജപമാല ചൊല്ലുന്നുണ്ട്. അപ്പോൾ അവിടെ ഓപ്പറേഷൻ മുറിയുടെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാർ കുറേ പേരുണ്ട്. അതിൽ വൺ മിസ്റ്റർ ജോൺ, അദ്ദേഹം ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ മാനേജറും കൂടിയാണ്, തൃശ്ശൂർ മാനേജറാണ്. അദ്ദേഹം മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരുടെ ഓപ്പറേഷൻ ഉണ്ട്, അദ്ദേഹത്തെ ഞാൻ അറിയും. അദ്ദേഹത്തിൻ്റെ മകനെയൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അറിയും. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നിരുന്നിട്ട് പറഞ്ഞു, ഇത്ര പരസ്യമായിട്ട് ജപമാല ചൊല്ലാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മടിക്കുത്തിൽ നിന്ന്, അദ്ദേഹം മുണ്ടുകൊടുത്തിട്ട് അവൻ മടിക്കുത്തിൽ നിന്നും കൊന്ത എടുത്ത് കാണിച്ചു തന്നു. ഇങ്ങനെ ജപമാല ചൊല്ലുന്ന എനിക്ക് ഈ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഞങ്ങൾ അകത്ത് കടന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ, അവളുടെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു വലിയ ദൈവിക അനുഭവം ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത് ഇങ്ങനെയാണ്, ദൈവമേ യേശുവിൻ്റെ കൈകൾ ആ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുടെ കൈകളാക്കി മാറ്റണം എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത്. ജപമാല ചൊല്ലിയിരുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്തോ ഒരു ദിവ്യ അനുഭൂതി തോന്നിയിരുന്നു, വളരെ ഒരു സുരക്ഷിത ബോധമൊക്കെ എനിക്കുണ്ടായിരുന്നു. വേറൊരു അനുഭവം ഇതാണ്, ഒരിക്കൽ ഒരു ഡോക്ടറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി എൻ്റെ അടുത്ത് വന്നു. പറഞ്ഞു, ഭാര്യ ഗർഭിണിയാണ്. ഞാൻ പറഞ്ഞു, നല്ല കാര്യമല്ലേ? ഇല്ല, അതിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ഗർഭനിരോധന മാർഗം അവലംബിച്ചിരുന്നു. എന്താ അത്? ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ലൂപ്പ് ഇട്ടിരുന്നു, എന്നിട്ടും ഗർഭിണിയായി. എപ്പോഴാണ് അറിയുന്നേ? ഞാൻ ആ ഡോക്ടറുടെ ഭാര്യയോട് പറഞ്ഞു, ദിവസവും ഒരു ജപമാല ചൊല്ലും.
അവർ ദിവസവും ഒരു ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ സമയത്തിൻ്റെ തികവിൽ അവർ പ്രസവിച്ചു ലൂപ്പടക്കം. ആ കുട്ടി ഇപ്പോഴ് മൂന്നിലോ നാലിലോ ആണ് പഠിക്കുന്നത്. എല്ലാ പ്രധാന അവസരങ്ങൾ വരുമ്പോഴും ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് മാത്രമേ അത് തുടങ്ങാറുള്ളൂ. എല്ലാം സക്സസ്ഫുള്ളായിട്ട് എൻ്റെ കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ ഞാൻ പുത്തമ്പള്ളിയുടെ പിൻഭാഗത്തുള്ള നിത്യാരാധന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് ഓരോ കുട്ടി, അന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം അവൻ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്കൊക്കെ കിട്ടാൻ വഴിയുള്ളവനാണ്. ആ ഒരു കുട്ടിയെ എടുത്ത് മനസ്സിൽ 3 മണിക്കൂർ നേരത്തിൻ്റെ ഉള്ളിൽ എത്ര ജപമാല ചൊല്ലാന്നറിയോ? 6-7 ജപമാലയല്ല. അപ്പോൾ ഒരു കുട്ടിയെ എടുത്തിട്ട് അവന് 1-ാം റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ജപമാല ചൊല്ലി, വേറെ ഒരു കുട്ടിയെ എടുത്ത് അവന് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. മാതാപിതാക്കളോടൊക്കെ പറയും, നിങ്ങൾ കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ ജപമാല ചൊല്ലും. അതിശക്തമായ ഒരു പ്രാർത്ഥനയാണ് ജപമാല. മാതാവിനോടുള്ള ഭക്തി നിങ്ങളെ ഒരുപാട് ശക്തരാക്കും. യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പലരും പറയുമെങ്കിലും അത് യുക്തിസഹമാണ്. ഞാനതിവിടെ കാണിക്കുന്നില്ല, അത് ശക്തി തരുന്നതാണ്. അവസാനം നമുക്ക് മുക്തിയും തരും. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വരപ്രസാദനാഥേ മാതാവേ, വരദാലവാരിതേ അമ്മേ, പാരിതിൽ വരയുവി മക്കളിൽ ശാന്തിയ പരിശുദ്ധവാദാവേ വരണേ. വരപ്രസാദനാഥേ മാതാവേ, വരദാലവാരിതേ പരിശുദ്ധവാദാവേ വരണേ. വരപ്രസാദനാഥേ മാതാവേ. പ്രസാദമായി നൽകി നിന്നെ നിൻ സ്വതം കുരിശിലെ ബലിയിൽ.